ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതികൾക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ കൂളിമാട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത്. വാട്ടർ അതോറിറ്റി ജൽജീവൻ മിഷൻ ഒത്തുകളി അവസാനിപ്പിക്കുക, തകർന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുക, ജൽജീവൻ മിഷൻ പദ്ധതി സുതാര്യമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വിഷംലൂലത്ത്, എം ടി റിയാസ്, ഫാത്തിമ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പണം നൽകാതായതോടെയാണ് കരാറുകാർ പ്രവൃത്തി പാതി വഴിയിൽ നിർത്തിയതെന്നും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ആവശ്യപ്പെട്ടു. വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ പഴയ സ്ഥിതിയിലാക്കി തരും എന്നുള്ള അഗ്രിമെൻറ്റ് പ്രകാരമാണ് പഞ്ചായത്ത് അവർക്ക് റോഡ് പൈപ്പിടുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കീറി കഴിഞ്ഞിട്ട് ഇപ്പോൾ പല വാർഡുകളിലും, 15-ാം വാർഡിലാണെങ്കിൽ 2-ാം വാർഡിലും, അതേപോലെ 11-ാം വാർഡിലും ഉൾപ്പെടെ എല്ലാ വാർഡുകളിലും കീറി കഴിഞ്ഞിട്ട് ഇത് റീസ്റ്റോർ ചെയ്യാൻ ഒരു വർഷത്തോളം എടുത്ത വാർഡുകളുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം മീറ്റിങ്ങുകളും ഒക്കെ ബന്ധപ്പെടുമ്പോൾ നന്നാക്കും അടുത്ത് നന്നാക്കും എന്ന് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഫണ്ട് വിധത്തിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആദ്യ ഗഡു കൊടുത്തു, 2-ാം ഗഡു സംസ്ഥാന ഗഡു കൊടുക്കേണ്ടത് കൃത്യസമയത്ത് കൊടുത്തില്ല, അതുകൊണ്ട് കേന്ദ്രം വീണ്ടും കൊടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ട് കോൺട്രാക്ടർമാർക്ക് കൃത്യമായി പൈസ ലഭ്യമാക്കാത്തത് കൊണ്ട് ഇവർ എന്താകുന്നു, ഈ കോൺട്രാക്ടർമാർ പ്രവർത്തനം നടത്താതെ പോകുന്നു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിക്കുകയും നിവേദനം നൽകുകയും ചെയ്തു. December 2-നകം കോൺക്രീറ്റ് റോഡുകളുടെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ടാറിംഗ് റോഡുകളുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സി അക്ഷയ് ഉറപ്പ് എഴുതി നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ കരാറുകാരെ ദ്രോഹിക്കുകയാണെന്നും ഇതിൻ്റെ പേരിൽ തങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി കൂടുതൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഫസൽ കൊടിയത്തൂർ പറഞ്ഞു. ഈ സമരം ഞങ്ങൾ ജനകീയ സമരമാക്കി നമ്മളിതൊരു ഒരു ഒരു നിരാഹാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് സമരമുറകളിലേക്ക് ഞങ്ങൾ അടുത്ത സമരമുറയിലേക്ക് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.